السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും മനുഷ്യരായി സൃഷ്ടിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും കൂടുതൽ ബഹുമാനിച്ച ഒരു സമൂഹം തന്നെയാണ് മനുഷ്യ സമൂഹം. അതിലേറ്റവും ഉത്തമനായ ഉത്കൃഷ്ടമായ വ്യക്തിത്വമാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന മഹാനായ ലോകത്തിൻ്റെ നേതാവ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ മനുഷ്യനേക്കാൾ, അങ്ങനത്തെ ഒരു വ്യക്തിയേക്കാൾ ഉത്കൃഷ്ടമായൊരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ റബ്ബ് സുബ്ഹാനഹു വതആല പുറത്ത് നിന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കട്ടെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകിക്കൊടുക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, നമുക്കറിയാം നമ്മുടെ ഫർള ഇബാദത്തുകളേക്കാൾ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുക സുന്നത്തായ ഇബാദത്തുകളാണ്, സുന്നത്തായ കർമ്മങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ അതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്, ഫർള അമലുകളിൽ എന്തെങ്കിലും അപാകത വരുമ്പോൾ, എന്തെങ്കിലും പോരായ്മകൾ, അരിതായ്മകൾ വരുമ്പോൾ അത് സുന്നത്ത് കൊണ്ട് പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് ഹദീസുകളിലൂടെ കാണാൻ സാധിക്കും. അതായത് ഫർള നിസ്കാരങ്ങളിൽ എല്ലാ അപാകതകളും സംഭവിച്ചു പോയാൽ, അല്ലെങ്കിൽ നമ്മുടെ നോമ്പുകളിൽ ഫർള അമലുകളിൽ അപാകതകളും സംഭവിച്ചു പോയാൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആല സുന്നത്ത് കൊണ്ട് പരിഹരിക്കപ്പെടും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം സുന്നത്തായ നിസ്കാരം, സലാത്തു നഫ്ലി, സുന്നത്ത് നിസ്കാരത്തെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മറ്റു ചില ഹദീസിന്റെ പണ്ഡിതന്മാരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യനിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ റക്അത്ത് നിസ്കാരത്തിന് അനുവദിക്കുന്നതിനേക്കാൾ, അതിനേക്കാൾ ഉത്തമമായ മറ്റൊരു അനുഗ്രഹം ഇല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയാം. എന്നിട്ട് പറയുന്നു, മനുഷ്യൻ തന്റെ നിസ്കാരത്തിലാകുമ്പോഴെല്ലാം, മനുഷ്യൻ അവന്റെ നിസ്കാരത്തിലാകുമ്പോഴെല്ലാം അവന്റെ, അയാളുടെ തലയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നന്മ ഇങ്ങനെ വിതറിക്കൊണ്ടേയിരിക്കും. അവന്റെ തലയിൽ ഓരോ നന്മകൾ ഇങ്ങനെ ഉറവെടുക്കുകയാണ്. മാത്രമല്ല, അള്ളാഹുവിങ്കിലേക്ക് അതിനേക്കാൾ അധികം മറ്റൊന്നും കൊണ്ട് മനുഷ്യനിക്ക് അടുക്കാൻ, അള്ളാഹുവിനോട് അടുക്കാൻ ഏറ്റവും നല്ല ഒരു മാർഗമാണ് നിസ്കാരം എന്നുള്ളത്. അങ്ങനെ പറയാൻ കാരണം, നമുക്കറിയാമല്ലോ, ആ നമസ്കാരത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ, ഖിബ്ലയിലേക്ക് അഭിമുഖമായിട്ട് നിൽക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. അള്ളാഹുവിനോടുള്ള ഒരു മുനാജാത്താണ് നമസ്കാരം എന്നുള്ളത്. അപ്പൊ അള്ളാഹുമായിട്ട് അടുക്കാൻ ഏറ്റവും നല്ല ഒരു ഇബാദത്താണ് നിസ്കാരം എന്നുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം തബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ അള്ളാഹുവിങ്കിൽ നിന്ന് ഒരു അനുമതി ലഭിക്കുന്നതിനേക്കാൾ, ഒരാൾക്ക് രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ അള്ളാഹു തൗഫീഖ് കൊടുത്തു, അങ്ങനെ അള്ളാഹുവിങ്കിൽ നിന്നുള്ള ആ തൗഫീഖ് ലഭിക്കുന്നതിനേക്കാൾ മഹത്തായ ഒരു അനുഗ്രഹം മറ്റൊന്നില്ല എന്ന് ഇമാം തബറാനി റളിയല്ലാഹു അൻഹു പറയുന്നു. മറ്റൊരു ഹദീസിൽ ബഹുമാനപ്പെട്ട മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, സുബ്ഹി നമസ്കാരത്തിന്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുബ്ഹി നമസ്കാരം
വളരെ പ്രധാനപ്പെട്ട രണ്ടുള്ള കാത്ത് നമസ്കാരമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സുബ്ഹി നമസ്കാരത്തിന്റെ മുമ്പുള്ള ഖബ്ല സുബ്ഹി, സുബ്ഹി നമസ്കാരത്തിന്റെ മുമ്പുള്ള ഈ രണ്ട് റക്അത്താക്കപ്പെട്ട പ്രധാനമാക്കപ്പെട്ട രണ്ട് റക്അത്ത് ആ സുന്നത്ത് നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ ആരെങ്കിലും അലം നിഷർ എന്നുള്ള ആ സൂറത്ത് ഓതുകയും രണ്ടാമത്തെ റക്അത്തിൽ അലം തറക്കൈഫ ഫാല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് തുടങ്ങുന്ന ഈ രണ്ട് അലം തുടങ്ങുന്ന സൂറത്തുകൾ ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ എല്ലാ പ്രയാസങ്ങളും അവന്റെ ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം മാറ്റിക്കൊടുക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഏതായാലും ഇവിടെ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ സുബിയുടെ രണ്ട് റക്അത്ത് സുന്നത്ത് ദുനിയാവിനേക്കാളും ഈ സുബി നമസ്കാരത്തിന്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് നമസ്കാരം നാം ഈ കാണുന്ന വിശാലമായ ദുനിയാവിനേക്കാളും അത് ഉൾക്കൊള്ളുന്ന എല്ലാത്തിനേക്കാളും ഉത്തമമായ അത്രത്തോളം അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു നമസ്കാരമാണ് സുബിഹി നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരമെന്ന് ഹദീസുകളിലൂടെ ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ വ്യക്തമാക്കുകയാണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ട, നാം ഗൗരവത്തിലെടുക്കാതെ പോകുന്ന ഒരു വിഷയമാണത്. സുന്നത്ത് നമസ്കാരങ്ങൾ കഴിയുന്നത് നാം സുന്നത്ത് നമസ്കാരം നിർവഹിക്കേണ്ടതുണ്ട്. ഇമാം ബൈഹഖി തന്നെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ദിവസം സുബിയുടെ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരം പുണ്യാത്മാക്കളല്ലാതെ പതിവാക്കുകയില്ല. സുബിയുടെ രണ്ട് റക്അത്ത്, സുബിയുടെ മുമ്പിൽ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരം അത് പതിവായിട്ട് നമസ്കരിക്കുന്ന ആൾ അയാൾ വലിയ ഈമാനുള്ള ആളാണ് എന്നതാണ് ഈ ഹദീസിന്റെ സാരം. നല്ല മനുഷ്യന്മാർക്ക് മാത്രമേ, സ്വാലിഹികളായ അടിമകൾക്ക് മാത്രമേ അത് നിർവഹിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ വ്യക്തമാകുന്നത്. പിന്നെയും ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഹദീസിന്റെ കിതാബുകൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അബൂ ദാവൂദും അതുപോലെ തന്നെ മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സുബിയുടെ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ, സുബിയുടെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ നിങ്ങൾ വലതുവശത്ത് ചെരിഞ്ഞു കിടക്കണം, വലതുവശത്ത് നിങ്ങൾ ചെരിഞ്ഞു കിടക്കണം. എന്നിട്ട് ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്നു, സുബിയുടെ രണ്ട് റക്അത്ത് സുന്നത്തിൽ ഓതുന്ന രണ്ട് സൂറത്തുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ രണ്ട് സൂറത്തുകൾ എത്ര നല്ലതാണെന്നോ ബഹുമാനപ്പെട്ട ബൈഹഖി റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടുകൂടി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. സുബിയുടെ രണ്ട് റക്അത്ത് സുന്നത്തിൽ ഓതുന്ന രണ്ട് സൂറത്തുകൾ അലം നിസ്റും അതുപോലെ തന്നെ അലം തറക്കൈഫ് ഫാല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് തുടങ്ങുന്ന ഈ രണ്ട് സൂറത്തുകൾ അത് എത്ര എത്ര പ്രധാനമാക്കപ്പെട്ട സൂറത്താണെന്നോ, എത്ര അത് ഓതിയാൽ എത്ര ഭംഗി, എത്ര നല്ലതാണെന്ന് കുലിയായുൽ കാഫിറൂനെയും, ഇവിടെ പറഞ്ഞത് കുലിയായുൽ കാഫിറൂനെയും അതുപോലെ തന്നെ ഇഖ്ലാസ് സൂറത്തും, സൂറത്തുൽ കാഫിറൂനും അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ്, ഈ രണ്ട് സൂറത്തും സുബിഹിന്റെ മുമ്പുള്ള സുന്നത്തിൽ ഓതാമെന്ന് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു സുന്നി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഘുവായ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. ലഘുവായ ചെറിയ തോതിൽ ചുരുക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. പിന്നീട് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു കൊണ്ട് ഇങ്ങനെ മൂന്ന് വട്ടം ചൊല്ലുന്നത് കേട്ടു, അല്ലാഹുമ്മ റബ്ബ ജിബ്രീൽ വൈസ്രാഫീൽ വമീകായിൽ വമുഹമ്മദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔദു ബിക മിനന്നാർ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹിന്റെ മുമ്പ് രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ മൂന്ന് വട്ടം ഈ ദുആ പറയുമായിരുന്നു അത്രേ, അല്ലാഹുമ്മ റബ്ബ ജിബ്രീൽ വൈസ്രാഫീൽ വമീകായിൽ വമുഹമ്മദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔദു ബിക മിനന്നാർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ദുആയാണിത്. പ്രധാനപ്പെട്ട വളരെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണിത്. പിന്നീട് ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇനി പറയുന്നത് ദുഹറിന് മുമ്പുള്ള സുന്നത്ത്, ദുഹറിന് ശേഷമുള്ള സുന്നത്ത്,
നിസ്കാരത്തിന് മുമ്പും പിമ്പും 4 റക്കാത്ത് വീതം ഒരാൾ നമസ്കരിച്ചാൽ നരകത്തിന് അയാൾ ഹറാമാണ്. നരകം അയാളെ തൊടുകയില്ല, നരകത്തിലേക്ക് അയാൾക്ക് നരകം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. തബറാനി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നു, അസറിന് മുമ്പ് 2 റക്കാത്ത് നിസ്കരിച്ചാൽ, അസർ നമസ്കാരത്തിന് മുമ്പ് 2 റക്കാത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ആ നിസ്കരിച്ച വ്യക്തി അയാൾക്കും നരകം ഹറാമാണ്. അയാളെ അല്ലാഹു നരകത്തിലേക്ക് എറിയുകയില്ല. ഇമാം അഹമ്മദും റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇഷ്ടമുള്ള ആളുകൾ മഗരിബ് നിസ്കാരത്തിന് മുമ്പ് 2 റക്കാത്ത് അത് ഇഷ്ടമുള്ള ആളുകൾ നിസ്കരിച്ചുകൊള്ളട്ടെ. ഇഷ്ടമുള്ള ആളുകൾ നിസ്കരിച്ചാൽ മതി, മഗരിബ് നിസ്കാരത്തിനുമുള്ള സുന്നത്ത് നിസ്കാരം അത്ര നിസ്കരിക്കണമെന്ന് വളരെ മോക്കതായ സുന്നത്തില്ല. പക്ഷേ നിസ്കരിക്കുന്നവർ നിസ്കരിക്കട്ടെ, മഗരിബ് നിസ്കാരത്തിന് ശേഷം മോക്കതായ സുന്നത്തായ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുൽ റസാഖ് എന്നവർ റിപ്പോർട്ട് ചെയ്യുകയാണ്, മഗരിബിന് ശേഷം സംസാരിക്കും മുമ്പ്, മഗരിബ് നിസ്കാരം കഴിഞ്ഞ് സംസാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരാൾ 2 റക്അത്ത് നമസ്കരിച്ചാൽ അയാളെ അള്ളാഹു പറയുകയാണ് അയാളെ നാം സ്വർഗക്കാരിൽ ഉൾപ്പെടുത്തുമെന്ന് അള്ളാഹു പറയുകയാണ്. അയാളെ സ്വർഗത്തിൽ അള്ളാഹു തആല കടത്തിവിടും. മഗ്‌രിബിന് ശേഷം വേഗം 2 റക്അത്ത് നിസ്കരിപ്പിൻ എന്നും ഇമാം വഹീക്കർ റിപ്പോർട്ട് ചെയ്യുകയാണ്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടൻ വേഗം അവിടെ സംസാരിക്കാൻ ഇരിക്കാതെ പെട്ടെന്ന് അവിടെ എണീറ്റുകൊണ്ട് പെട്ടെന്ന് 2 റക്അത്ത് നിങ്ങൾ നിസ്കരിച്ചുകൊള്ളുക എന്ന് ഇമാം വഹീക്കർ റിപ്പോർട്ട് ചെയ്യുന്നു. മഗ്‌രിബിന് ശേഷം അങ്ങനെ വേഗം 2 റക്അത്ത് നിങ്ങൾ നിസ്കരിക്കണം. മാത്രമല്ല കർമ്മങ്ങളോടൊപ്പം അതും ഉയർത്തപ്പെടാൻ വേണ്ടിയാണത്. നിങ്ങളുടെ നല്ല സൽക്രമങ്ങളിൽ ആ ഒരു കർമ്മവും ഉൾപ്പെടാൻ വേണ്ടിയാണത്. പിന്നെ ഇബ്നു സുന്നി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞാൽ നബി തങ്ങളെ വീട്ടിലെത്തിയാൽ 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. വിധങ്ങൾ പള്ളിയിൽ നിന്ന് ഫർള് നിസ്കരിച്ച് സുന്നത്ത് വീട്ടിൽ നിന്നാണ് നിസ്കരിക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അത്രേ, يا مقلب القلوب والابصار ثبت على دينك يا مقلب القلوب والابصار ثبت على دينك എന്നുള്ള ദുആ നബി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നത്രേ. മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം എല്ലാവരും ഒരു 6 റക്അത്ത് നിസ്കരിച്ചാൽ, മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് ആരെങ്കിലും 6 റക്അത്ത് നമസ്കാരം നിർവഹിച്ചാൽ അതിനിടയിൽ ചീത്ത വർത്തമാനമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ, ആ ആറ് റക്അത്ത് നിസ്കാരങ്ങൾക്കിടയിൽ ഒരു വർത്തമാനവും പറയാതെ 6 റക്അത്ത് തുടർച്ചയായി സുന്നത്ത് നമസ്കാരം നിർവഹിച്ചാൽ 12 കൊല്ലത്തെ അവന്റെ 12 കൊല്ലത്തെ ഇബാദത്തിന്റെ തുല്യമാണത്. വെറും 6 റക്അത്ത് നമസ്കാരം മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം സുന്നത്തായി നമസ്കരിച്ചാൽ അവൻ 12 വർഷം ഇബാദത്ത് ചെയ്താൽ അത്ര 12 വർഷം ഇബാദത്ത് ചെയ്ത് ആ അതിന്റെ പ്രതിഫലം അവനേക്ക് കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ്. മഗ്‌രിബിന്റെ ശേഷം സംസാരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചാൽ, മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം സംസാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സംസാരിക്കാതെ 2 റക്അത്ത് നിസ്കരിച്ചാൽ അവന്റെ 50 കൊല്ലത്തെ 50 കൊല്ലത്തെ പാപം അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുമെന്നും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ വലിയ വലിയ പണ്ഡിതന്മാർ ഇബ്നു നസർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. വീണ്ടും ഇബ്നു നസർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇശാ മഗ്‌രിബിനിടയിലുള്ള ഇതൊക്കെ നമുക്ക് വലിയ വലിയ ഇർഷാദുൽ ഇബാദിലെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇർഷാദുൽ ഇബാദിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഇശാ മഗ്‌രിബിനിടയിലുള്ള നിസ്കാരം പുണ്യാത്മാക്കളുടേതാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇശാവിന്റെയും മഗ്‌രിബിന്റെയും ഇടയിലുള്ള സംസ്കാരം സുന്നത്ത് നിസ്കാരം പുണ്യാത്മാക്കളുടേതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബുഖാരി മുസ്ലിമും
ഏകകണ്ഠമാരിപ്പോൾ ചെയ്യുകയാണ്. മുഹമ്മദുൽ മുൻകദിർ എന്നവർ പറയുകയാണ്, ഞാൻ ഇഷാക്കു ശേഷം, ഞാൻ ഇഷാ നിസ്കാത്തിന് ശേഷം നബിയുടെ കൂടെ രണ്ട് റക്അത്ത് നിസ്കരിച്ചു. അതാണ് പറയുന്നത് മുഹമ്മദുൽ മുൻകദിർ എന്നവർ പറയുകയാണ്, ഇഷാ നമസ്കാരത്തിന് ശേഷം നബിയുടെ കൂടെ രണ്ട് റക്അത്ത് ഞാൻ നിസ്കരിച്ചു. ഇമാനേവി തന്നെ മജ്മൂവിലും പറയുന്നുണ്ട്, ഇഷാക്ക് മുമ്പ് രണ്ട് റക്അത്ത് സുന്നത്തുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓരോ ബാഗിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ഓരോ നിസ്കാരമുണ്ട്, ഓരോ ബാഗിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ഓരോ സുന്നത്ത് നിസ്കാരമുണ്ട്. എന്നിട്ട് അദ്ദേഹം മജ്മൂഇൽ എന്ന കിതാബിൽ അദ്ദേഹം വീണ്ടും തുടർന്ന് പറയുകയാണ്, ദുഹറിന്റെ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ മുമ്പുള്ളതും ശേഷമുള്ളതും നിർണയിക്കണം. ദുഹറിന്റെ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ മുമ്പുള്ളതും നിസ്കരിക്കണം, ശേഷമുള്ളതും നിസ്കരിക്കണം. അത് അനിവാര്യമാണ്, അത് നല്ലതാണ്, നിർബന്ധമാണ്, മൊക്കതായ സുന്നത്താണ്. മുമ്പുള്ളതിനെ പിന്തിച്ചിട്ടില്ലെങ്കിലും ശരി, മുമ്പുള്ള നിസ്കാരത്തെ പിന്തിച്ചിട്ടില്ലെങ്കിലും ശരി, ഫർളിന്റെ മുമ്പും പിന്നും സുന്നത്ത് നിസ്കാരമുള്ളതിലൊക്കെ ഇങ്ങനെ ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്. വിത്ര നമസ്കാരം എല്ലാ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. വിത്ര നമസ്കാരം ഇഷാക്കേഷ രാത്രിയിൽ ഇഷാന് ശേഷം നിസ്കരിക്കുന്ന നിസ്കാരമാണ് വിത്ര നമസ്കാരം. അത് ഇഷാനയ്ക്ക് ശേഷം നമുക്ക് രാത്രി എപ്പോഴും എണീച്ച് നിസ്കരിക്കാം. വിത്ര നമസ്കാരം എല്ലാ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. അത് അഞ്ചോ മൂന്നോ ഒന്നോ അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം പ്രഖ്യാപനത്തുകൾ നിസ്കരിക്കാം. വിത്ര അതിന് കണക്കില്ല, എത്രയും നിസ്കരിക്കാം, അഞ്ചോ അല്ലെങ്കിൽ മൂന്നോ ഒന്നോ ഒക്കെ നിസ്കരിക്കാം. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖിയും അതുപോലെ തന്നെ പണ്ഡിതന്മാരൊക്കെ ഇപ്പോഴും ചെയ്യുകയാണ്, അഞ്ചോ അല്ലെങ്കിൽ ഏഴോ ഒമ്പതോ പതിനൊന്നോ റക്അത്ത് വിത്ര നിസ്കരിക്കാം. അഞ്ചോ അല്ലെങ്കിൽ ഏഴോ നിസ്കരിക്കാം, ഒമ്പതും പതിനൊന്നും പതിനൊന്നോ റക്അത്ത് ഏറിപ്പോയാൽ പതിനൊന്ന് റക്അത്ത് വിത്ര നിസ്കരിക്കാം. തുറുമതി റിപ്പോർട്ട് ചെയ്യുകയാണ് രാവിന്റെ ഒടുവില്ലെന്ന് ആശങ്കയുള്ളവർ, ആ രാവിന്റെ ആ രാത്രിയുടെ ഒടുവിൽ അവസാനം ഉണരില്ലെന്ന് ആശങ്കയുള്ളവർ, ഞാൻ ഉണരിൽ പോയില്ലയോ എന്ന് ആശങ്കയുള്ളവർ, സംശയമുള്ളവർ രാവിന്റെ ആ ആദ്യം തന്നെ വിത്ര നിസ്കരിച്ചു കൊള്ളിട്ട് അവർ താമസിപ്പിക്കേണ്ട. ഞാൻ കുറച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിയാൽ പിന്നെ ഉണരുമോ എന്ന അയാൾക്ക് സംശയമുണ്ട്, ഞാൻ ഉണർന്നിട്ടില്ലെങ്കിലോ എന്നുള്ള ആ ഒരു ഭയം ഉണ്ടായാൽ അയാൾ എടുക്കുന്നതിനും ബാധ്യത നമസ്കരിച്ചു കൊള്ളട്ടെ. ഇനി പിന്നീട് ഉണരുമെന്ന് പ്രതീക്ഷയുള്ളയാള് അയാൾ അപ്പോൾ നിസ്കരിച്ചു കൊള്ളട്ടെ. ഇനി ആ രാവിന്റെ ഒടുവിൽ നിസ്കാരം സാക്ഷിയാകും, ആ രാവിന്റെ ഒടുവിൽ നിസ്കാരം അതിന് സാക്ഷിയാകും. അതാണ് ഉത്തമം, അതാണ് ഏറ്റവും നല്ലത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു ഇപ്പോൾ ചെയ്യുന്ന ഹദീസിൽ കാണാം. നോക്കൂ, നിങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഒരാൾ ചോദിച്ചു അത്രേ. ആയിഷ ബീവിയോട് ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് തരത്തിലാണ് വിത്ര നിസ്കരിക്കാറെന്ന്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ ആയിഷ ബീവിയോട് ഒരാൾ ചോദിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ റക്അത്തിൽ സബ്ബിസ്മയും രണ്ടാമത്തെ റക്അത്തിൽ കുല്യായി വൽ കാഫിറൂനയും മൂന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസും ഔബിദത്തീനിയുമാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയിരുന്നത് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അപ്പോൾ വിത്ര നിസ്കാരത്തിൽ ഓതിയ സൂറത്തുകളുണ്ട്, അതിനബി തങ്ങൾ ഓതിയത് ഒന്നാമത്തെ റക്അത്തിൽ സബ്ബിസ്മയും രണ്ടാമത്തെ റക്അത്തിൽ കാഫിറൂനും മൂന്നാമത്തെ റക്അത്തിൽ ഇഖ്ലാസും ഔബിദത്തീനിയുമാണ് ഓതിയത്. ഇനി വിത്രന്റെ ആദ്യത്തെ രണ്ട് റക്അത്തിൽ ഇഖ്ലാസ് ഓതിയ സുന്നത്തുണ്ട്, വിത്ര നിസ്കാരത്തിന്റെ ആദ്യത്തെ രണ്ട് റക്അത്തിൽ ഇഖ്ലാസ് ഓതിയ സുന്നത്തുണ്ട്. അബൂദാവൂദ് മറ്റു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്ര നിസ്കാരത്തിൽ മൂന്ന് വട്ടം ഇങ്ങനെ ചൊല്ലാറുണ്ടായിരുന്നു അത്രേ. മൂന്ന് വട്ട് നബി തങ്ങൾ ഇങ്ങനെ ചൊല്ലും, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്, വിത്രന് ശേഷം വിത്ര നിസ്കാരത്തിന് ശേഷം മൂന്ന് വട്ടം ചൊല്ലും. ചെല്ലാറല്ലേ നമ്മള്? നമ്മൾ ചെല്ലാറുണ്ട്. എപ്പോ റമദാനിക്ക് തറാവി എല്ലാം കഴിഞ്ഞ് നമ്മൾ വിത്ര നമസ്കാരം കഴിഞ്ഞ് ചെല്ലാറുണ്ട്, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്. അത് അപ്പോൾ മാത്രം പോരാ, അത് എപ്പോഴും വിത്ര നമസ്കരിക്കുമ്പോൾ അതിനുശേഷം ചെല്ലേണ്ടത് ദിക്റാണ്, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്.
എന്ന് നബി തങ്ങൾ മൂന്ന് വട്ടം ചൊല്ലുമായിരുന്നു അത്രേ. മാത്രമല്ല നബി തങ്ങൾ മൂന്നാമത്തെ തവണ ചൊല്ലുമ്പോൾ അത് ഉറക്കിയാക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എല്ലാം ചൊല്ലിയിട്ട് അവസാനം അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് ചൊല്ലാറുണ്ടോ അത്രേ. അപ്പോൾ എന്റെ പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞു വന്നത് ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സുന്നത്ത് കർമ്മങ്ങൾ നമുക്ക് ഉമ്മീക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഫർളിലെ അപാകതകൾ നികത്താൻ വേണ്ടി. അതിൽപ്പെട്ട പ്രധാനപ്പെട്ടതാണ് നമ്മുടെ റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ. അല്ലാഹു നമുക്ക് നല്ലതുപോലെ നിർവഹിക്കാനും നല്ലതുപോലെ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്കിടെ അതിൽ ആദ്യം നാം ഫർള് നിസ്കാരം നാം ശീലിക്കണം. അതൊഴിവാക്കാൻ പാടില്ല, കഥാക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നിസ്കാരത്തെ കുറിച്ച് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും, ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. നിസ്കാരത്തെ കുറിച്ച് ചോദ്യം ചെയ്യാതെ അല്ലാഹു സുബ്ഹാനഹു വതആല വെച്ച കാലിൽ നമ്മെ ഒരു അടി ഒരു ഇഞ്ച് പോലും മുന്നോട്ട് വെക്കാൻ സമ്മതിക്കുകയില്ല എന്ന ദേശം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നിസ്കാരം കഥാക്കാൻ പാടില്ല. ഇൻഷാല്ലാഹ് അതിലേക്ക് ഞാൻ വിശദമായി പിന്നീട് പ്രവേശിക്കുന്നു ഇൻഷാല്ലാഹ്. അതുകൊണ്ട് നാം ഇന്ന് പറഞ്ഞത് സുന്നത്ത് നമസ്കാരങ്ങൾ. ഇനിയും ഒരുപാട് നമസ്കാരങ്ങളെ കുറിച്ച് ഒരുപാട് പറയേണ്ടതുണ്ട് ഇൻഷാല്ലാഹ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു നാം ഇതുവരെ പറഞ്ഞതും കേട്ടതുമെല്ലാം കബൂല കുമാറാവട്ടെ, സ്വാലിഹാമലാ ശിവരി കുമാറാവട്ടെ, എല്ലാവരും ഈ ഒരു ഇന്നത്തെ ഒരു ക്ലാസ് ഉൾക്കൊള്ളുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാല്ലാഹ്. എല്ലാവരും പഠിക്കുക, മനസ്സിലാക്കുക, പ്രവർത്തന മേഖലയിലേക്ക് കൊണ്ടുവരിക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാല്ലാഹ്. എല്ലാവരും ദുആ ചെയ്യുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.